ഞാൻ ഒരു ഒരു 10-30 വർഷം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനുണ്ട് ലൈംലൈറ്റ് ഈ നഗര ലൈംലൈറ്റുകളിലായിരുന്നു എൻ്റെ പ്രവർത്തനം. ഞാനെപ്പോഴും ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ്, ഏറ്റവും റിമോട്ടസ്റ്റ് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെയാണ് ഒരു കഴിഞ്ഞ 10-30 കൊല്ലം ഞാൻ സഞ്ചരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കങ്ങനെ മുഖാമുഖം അറിയാം. ഇപ്പോൾ ഒരു മരണം നടന്നാൽ മരിച്ചിടക്കുന്ന അമ്മയുടെ മുഖത്തിടാൻ തുണിയില്ലാത്ത വീട്ടിൽ ആ മരിച്ചിടക്കുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അമ്മയ്ക്ക് ചുറ്റും കരഞ്ഞു നിൽക്കുന്ന 9 കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ അങ്ങനെയാണ് ഞാൻ ഇന്ത്യയെ പഠിച്ചിട്ടുള്ളത്. ആ ഗ്രാമം മുഴുവൻ അനീമിക്കായിരുന്നു. അവിടുത്തെ ഒരു കുട്ടിക്കും ആരോഗ്യമില്ല. അങ്ങനത്തെ റിമോട്ട് യു പി ഗ്രാമത്തിൽ, അതുപോലെ പിന്നെ ഒരു നല്ല ടോയ്ലറ്റ് ഇല്ലാത്ത പിന്നെ ബീഹാറിലെ ഗ്രാമത്തിലൂടെ, ഉപ്പുമാവ് കഴിക്കാനുള്ള പാത്രവും ഒരു ബനിയൻ 2 വസ്ത്രമല്ല ഷർട്ട് ട്രൗസർ യൂണിഫോം എന്നൊക്കെ നമ്മൾ പറയണല്ലോ കുട്ടികൾക്ക്, അതൊന്നുമില്ലാതെ ഉപ്പുമാവ് കഴിക്കാനുള്ള ഒരു പാത്രമിട്ട് ആ ഏകാധ്യാപക വിദ്യാലയങ്ങളിലേക്ക് നടന്നു പോകുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ നമുക്ക് റിമോട്ട് ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ പോയാൽ കാണാം. അതൊക്കെ അതിൻ്റെ മുന്നിൽ അതിലൂടെ നമുക്ക് നീങ്ങാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കാണ് നമ്മൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്യപ്പെടും. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഇവർക്കെതിരായി അവിടുത്തെ ഗ്രാമീണ ജന്മിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുമ്പോൾ പോയ വഴിയിലൂടെ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം നിങ്ങൾ പോയ വഴിയിൽ തിരിച്ചു വന്ന് നിങ്ങൾ കൊല്ലപ്പെടും. അങ്ങനെയാണത്. ഉത്തരേന്ത്യയിലെ സമരം സംഘടിപ്പിക്കേണ്ട ഇതുപോലെ ഒന്നല്ല, നമ്മൾ കാണുന്ന പോലെ. നമ്മളൊരു പൊതുയോഗത്തെ പ്രസംഗിക്കുമ്പോൾ ഒരു ഭാഗത്ത് ജന്മിയുടെ തോക്കുണ്ടാവും, വേറൊരു ഭാഗത്ത് പോലീസിൻ്റെ തോക്കുണ്ടാവും, മൂന്നാമതൊരു ഭാഗത്ത് നിങ്ങൾ പ്രതിരോധത്തിൻ്റെ തോക്കും ചിലപ്പോൾ ഉണ്ടാവും. അതിൻ്റെ നടക്കുന്നുകൊണ്ട് നിങ്ങളൊരു പൊതുയോഗത്ത് സംസാരിക്കേണ്ടി വരും. അങ്ങനെയാണ് ഉത്തരേന്ത്യയുടെ സംഘടന പോകുന്നുണ്ട്. അത് വേറൊരു ചാലഞ്ചാണ്. അതിൽ തന്നെ ഇപ്പോൾ അതിൽ തീവ്രമായ പോലീസ് അറ്റാക്കുകൾ ഉണ്ടാവാം, ചിലപ്പോൾ വെടിവെയ്പ്പുകൾ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒപ്പമുള്ള, ഞാൻ ഒരു രാത്രി യാത്ര അയച്ച ഒരാൾ, ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി, പിറ്റേന്ന് കാലത്ത് കൊല്ലപ്പെട്ടിട്ട് ഞാൻ ശവസംസ്കാരത്തിന് പോയിട്ടുണ്ട്. ഞാനാണ് ഡൽഹി റെയിൽവേഷനിലൂടെ കയറ്റി വിടുന്നത്. ചെന്നിറങ്ങുമ്പോഴാണ് വെടിവെച്ചില്ല. പിന്നീട് ഞാൻ പോകുന്ന അയാളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ. അത് വലിയ തോതിൽ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിൽ വിശേഷിച്ചുള്ള ഇടതുപക്ഷ പ്രവർത്തനം എന്നത് നിങ്ങൾക്ക് വളരെ വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നടക്കുകൂടിയാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം നടത്തുക. നമ്മളെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ, നമ്മുടെ ഏറ്റവും അതിദരിദ്രനായ മനുഷ്യൻ, ഒരുപക്ഷെ ഈ വെടിവെപ്പെടുന്ന 7 പേർ കൊല്ലപ്പെട്ട ഒരു പ്രദേശത്ത് CPM പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ടാക്കി. കാരണം വെച്ചാൽ അത്രയും ജനങ്ങളുടെ പിന്നോക്കാവസ്ഥയുണ്ട്. എന്നാൽ സമരമില്ല എന്ന് പറയാനും കഴിയില്ല. നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. നമുക്ക് പക്ഷേ അറിയാം ഇത് ഈ മനുഷ്യരിലെല്ലാവരും ഒരു സ്പാർക്കുണ്ട്. അവരിലൂടെ നാളെ ഇന്ത്യ മാറും. നമ്മൾ ഇന്ന് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാവും നമ്മൾ കരുതാൻ പാടില്ല. വളരെ ശ്രമകരമായ പ്രവർത്തനമാണ് ഇന്ത്യയിലെ കൃഷിക്കാരെ സംഘടിപ്പിക്കുക, കാർഷിക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം നരേന്ദ്രമോദിക്കെതിരായ ഏറ്റവും വലിയ സമരം നടത്തുന്നത് ഇന്ത്യയിലെ കൃഷിക്കാരാണ്. അത് നമ്മൾ കാണണം. അപ്പോൾ അതിൽ നിന്ന് കുറേ കൂടി വിപുലമായ രാഷ്ട്രീയ സമരങ്ങളും കൂടി രൂപപ്പെടുന്നു. ഇപ്പോൾ ഒരു വിഷയാധിഷ്ഠിത പ്രക്ഷോഭങ്ങളാണ്, നല്ല പ്രക്ഷോഭങ്ങളാണ് നടന്നത്. ഈ നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാം എല്ലാത്തിനും സ്വീകാര്യതയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന അവിടെ പൊളിഞ്ഞു. നരേന്ദ്രമോദിയുടെ നിയമങ്ങൾ ഇവിടെ സമരത്തിലൂടെ അതില്ലാതാക്കാനാവില്ല. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണ്. കണ്ടോ ആ തെരുവിലെ സമരം, ആ തെരുവിലെ സമരത്തിന്റെ റിഫ്ലക്ടറാണ് ആര്? ഇടതുപക്ഷ പിന്നെ പാർലമെന്റ്. ഞാൻ പോകുന്നത് ഒരു ഭാഗത്ത് BJP പ്രതിരോധിക്കാനാണ്, വേറൊരു ഭാഗത്ത് തീവ്രവർഗീയതയെ തടയാനാണ്, മൂന്നാമതൊരിടത്ത് തെരുവിലെ ഈ സമരത്തിന്റെ കരുത്തുറ്റ പ്രതിഫലനം പാർലമെന്റിൽ ഉണ്ടാക്കാനാണ്. പാർലമെന്റ് സമര വേദിയാവുന്നത് തെരുവിലെ സമരം കൂടി നടക്കുമ്പോഴാണ്. അത് രണ്ടിൻ്റെയും ഒരു സംയോജനമുണ്ട്. ആ അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും കരുത്തുറ്റ കണ്ണിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ജനങ്ങളെ കേവലം പാർലമെന്റിൽ കൈപോക്കുന്ന MPമാരെ ചുരുക്കി കാണരുത്. ജനങ്ങളുണ്ട് ഇവിടെ, ജനപ്രതിനിധി മാത്രമല്ല. അപ്പം ആ ജനങ്ങളെ കൂടി കണ്ട്, ഒരു സംശയം ഇല്ലാത്ത ആളാണ് ഞാൻ, ഇന്നുള്ള ഈ ദുരിതകാലത്തെ മുറിച്ചു കടക്കും ജനങ്ങൾ എന്ന് നല്ല ധാരണയുള്ള ആളാണ് ഞാൻ. അത് ജനകീയ സമരങ്ങളിലൂടെ തന്നെയാണ് അത് പൂർണ്ണമാവുക എന്ന ഉറച്ച വിശ്വാസമുണ്ട്. തിരിച്ചറിവുകളിലൂടെ ഈ ദുരിതകാലത്തെ മുറിച്ചു കടക്കാൻ കഴിയും, ഈ നാടത് ചെയ്യും. അത് അത് വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്.